റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിച്ച വയനാട്ടിലെ വോട്ടർമാരോട് നന്ദി പറയാൻ രാഹുൽ ഗാന്ധി എത്തി. കനത്ത മഴയിലും ആയിരക്കണക്കിന് പേരാണ് രാഹുലിനെ കാണാൻ ഓരോ കേന്ദ്രങ്ങളിലും കൂടിയിരുന്നത്. പ്രത്യേക വിമാനത്തിൽ 2:30 രാഹുൽ ഗാന്ധി കരിപ്പൂരിലെത്തിയത്. അവിടെ നിന്നും റോഡ് മാർഗം കാളികാവിലേക്ക്. രാഹുലിനെ വരവേറ്റത് 1 മണിക്കൂറോളം നീണ്ടുനിന്ന കനത്ത കാറ്റും മഴയും, പക്ഷേ പ്രവർത്തകരുടെ ആവേശത്തിനു മുന്നിൽ മഴയും നിഷ്പ്രഭം. സ്ത്രീകളും കൊച്ചുകുട്ടികളുമടക്കം ആയിരങ്ങളാണ് കനത്ത മഴയെയും അവഗണിച്ചുകൊണ്ട് രാഹുലിന് അഭിവാദ്യമർപ്പിക്കാനെത്തിയത്. രാഹുൽ എത്തിയതോടെ ആവേശം അണപൊട്ടി. പ്രവർത്തകരുടെ ഉജ്ജ്വല സ്വീകരണത്തിന് നന്ദി പറഞ്ഞാണ് രാഹുൽ പ്രസംഗം ആരംഭിച്ചത്. കോൺഗ്രസ് നേതാവ് മാത്രമല്ല, വയനാട്ടിലെ ഓരോ വോട്ടറുടെയും പ്രതിനിധിയാണെന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. വയനാടിന് മാത്രമായല്ല, കേരളത്തിനായി പാർലമെന്റിനകത്തും പുറത്തും പോരാടുമെന്ന് ഉറപ്പു നൽകി വോട്ടർമാർക്ക് മലയാളത്തിൽ നന്ദിയും പറഞ്ഞാണ് രാഹുൽ മടങ്ങിയത്. മലപ്പുറം ജില്ലയിലെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ കാളികാവ്, നിലമ്പൂർ, എടവണ്ണ, അരീക്കോട് എന്നിവിടങ്ങളിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ റോഡ് ഷോ. നാളെ വയനാട് ജില്ലയിൽ 6 ഇടങ്ങളിൽ രാഹുൽ വോട്ടർമാരെ നേരിൽ കാണും. ഞായറാഴ്ച കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലും പര്യടനം നടത്തിയാണ് രാഹുൽ മടങ്ങുക. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.